ഓരോ ദേശത്തിനും ഒരു കഥയുണ്ടാവും. വെള്ളരി പ്രാവുകൾ കുറുകുന്ന ഈ ഗ്രാമത്തിനും ഒരു കഥയുണ്ട്, ഒരു താളമുണ്ട്, ഒരു സംഗീതവുമുണ്ട്, മാലാഖമാരുടെ സ്വർഗീയ ഗീതങ്ങളുടെ ആനന്ദവുമുണ്ട്. ഡിസംബറിൻ്റെ മഞ്ഞണിഞ്ഞ കുളിർമയും സാന്താക്ലോസിൻ്റെ സമ്മാനപ്പൊതിയുടെ തിളക്കവുമുണ്ട് ഈ ഗ്രാമത്തിനിപ്പോൾ. ഗ്രാമത്തിലെ ഓരോ കരോത്സംഗങ്ങളും ഡിസംബറിൻ്റെ സന്തോഷമാണ്. അവർക്കും ഓരോരോ കഥകൾ പറയാനുണ്ടാവും. ഹൃദയം കൊണ്ട് ഹൃദയത്തെ തിരിച്ചറിയുന്ന, സ്നേഹം കൊണ്ട് സ്നേഹത്തെ തൊടുന്ന ഒരു കഥ. എന്നാൽ നമുക്കവരുടെ കഥ കണ്ടാലോ? അച്ചു. ആ റോബി, എന്താടാ കരുവ? ഇതാ കപ്പേരയിൽ കൊടുത്തോ. ശരി അച്ചു. ആ കരുവാടാ. എന്താടാ റോബി നിന്റെ മുഖം കടതലൂത്തിയ പോലെ? ഇന്നും കൂട്ടുകാരായി വഴക്കുണ്ടാക്കിയോ? ഇല്ലച്ച, ഇന്ന് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ആർക്കൊരു ഉത്സാഹമില്ല. അച്ഛനൊന്നും സംസാരിക്ക്. എന്തു പറ്റിയടാ? ആ നീ പോയിക്കോ, ഞാൻ വരാം. ചെല്ലടാ. മക്കളെ, ക്രിസ്മസിന് ഇനി അധികം ദിവസങ്ങളില്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അറിയാച്ചോ, പക്ഷേ ഇത്തവണ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നുള്ള. എന്താടാ കാര്യം, തുറന്നു പറ. അച്ഛാ, മനു കൂടെ ഇല്ലാത്തന്നെയാ പ്രശ്നം. ആ മനുവിന് ഇത്തവണ വരാനാകില്ലെന്ന് അവ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ അവന്റെ അമ്മ കിടപ്പിലായി പോയ കാര്യവും പറഞ്ഞു. മനു ഇല്ലാതെ ഒരു ക്രിസ്മസ് കരോൾ നടത്താൻ പറ്റില്ല അച്ചു. കഴിഞ്ഞ വർഷം അവൻ ഉണ്ടായതുകൊണ്ടാ എല്ലാം നന്നായി നടന്നെ. അവന്റെ കാര്യം നമുക്ക് തിരക്കാം. ആ പിന്നെ നിങ്ങൾ ഒരിക്കൽ ക്രിസ്മസ് പാട്ട് ഒന്ന് കളിച്ചു കാണിച്ചേ, അച്ഛനൊന്ന് കാണട്ടെ. ഞങ്ങളൊരു പാട്ടെടുത്ത് ഒരുങ്ങിയിട്ടുള്ളൂ, പക്ഷേ മനു ഇല്ലാണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഏതായാലും നിങ്ങളൊന്ന് കളിക്കേ, അച്ഛനൊന്ന് കാണട്ടെ. വാ എനിക്ക്. മക്കളെ, പാട്ടൊക്കെ കൊള്ളാട്ടോ, നല്ല പാട്ട്. പക്ഷേ പോരല്ലോ, എന്റെ മക്കള് കഴിഞ്ഞ വർഷം ഇങ്ങനെയല്ലല്ലോ കളിച്ചത്. അതാണ് അച്ഛോ ഞങ്ങൾ പറഞ്ഞത്, മനുവില്ലാതെ ഞങ്ങൾക്ക് വയ്യ. കഴിഞ്ഞ വർഷം അവനെഴുതിയ പാട്ട് കളിച്ചാ ഞങ്ങൾ കരോൾ നടത്തിയത്. പിന്നെ അവൻ ക്രിസ്മസ് പപ്പയായി കളിച്ച ഡാൻസ്, എല്ലാവർക്കും അതിനെ പറ്റി മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ നമുക്ക് മനുവിന്റെ വീട്ടിലേക്ക് പോവാം. അവനെ കണ്ട് സംസാരിക്കുമ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതി മാറും. അച്ഛാ, ബെസ്റ്റ് ഐഡിയ, ഞങ്ങൾ റെഡി. നമുക്ക് നാളെ തന്നെ അവന്റെ വീട്ടിലേക്ക് പോവാം. ആ
ഒരാഴ്ച കാരണം എന്റെ മോന് പള്ളിയിൽ പോകാൻ പറ്റിയില്ലല്ലേ. എല്ലാ പരിപാടിക്കും മുന്നിൽ നിൽക്കുന്നവനല്ലേ നീ. ഏ ക്രിസ്മസിന് നീ പോണം മനു. അമ്മച്ചി ഒന്നും മിണ്ടാതിരുന്നേ, ഞാനില്ലേലും പരിപാടിക്കൊന്നും ഒരു കുറവുണ്ടാവില്ല. നമ്മുടെ വികാരിയച്ഛനും കർത്താവും കൂടി അത് നല്ല രീതിക്ക് തന്നെ നടത്തും. എനിക്കിപ്പോ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എത്രയും വേഗം അമ്മച്ചിയുടെ രോഗം ഒന്ന് മാറണം. അപ്പച്ചന്റെ കള്ളുകൂടി നിർത്തണേന്നുള്ള ഒറ്റ പ്രാർത്ഥനയെ അമ്മച്ചിക്കുള്ളൂ. നമ്മള് രണ്ടുപേരുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഈ ക്രിസ്മസിന് അവിടെ നമ്മോടൊപ്പം ഉണ്ടാകും. അമ്മച്ചി നോക്കിക്കോ. ഇതാ കുടിക്കാമ്മ. അച്ഛന് പിള്ളേരുമല്ലേ വരുന്നേ. ഓ, ഇനിയിപ്പോ ഗുണദോഷിക്കാൻ തുടങ്ങും. എന്താ ഇനി ചെയ്യാ? എട കൈസറെ, ഒന്ന് കുറയ്ക്കട പോയി. എട കുറയ്ക്കട, കുറയ്ക്കാനാ പറഞ്ഞ, നിന്നോടല്ലേ പറഞ്ഞ കുറയ്ക്കാൻ. എന്തുവാട കുറയ്ക്കാൻ പറഞ്ഞ കുറയ്ക്കാതെ നിന്നെയൊക്കെ എന്ത്. അച്ഛാ പട്ടി, അച്ഛാ പട്ടി. വിളിച്ചോടാ വിളിച്ചോ, ഇപ്പഴല്ലേ ചാൻസ് കിട്ടു. അതല്ല ശരിക്കുള്ള പട്ടി. പേടിക്കണ്ട മക്കളെ, അവനെ തളയ്ക്കാൻ ഒരു വഴിയുണ്ട്. ദേ അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കണം. നമ്മൾ പേടിച്ചു എന്ന് അവൻ ഒരിക്കലും തോന്നരുത്. ഇനി അവന് മറിച്ചു തോന്നിയല്ലോ. എന്നാ ആദ്യത്തെ അടി നിനക്കായിരിക്കും. പട്ടിയുടെ അവനെ നീ കൊര നിർത്തി. ഇപ്പോഴാ നീ ശരിക്കും പട്ടിയായത്. അച്ഛനും പിള്ളേരും വരുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ലെന്ന് നീ പറഞ്ഞാ മതി. ഓക്കെ. ആ മനു, അച്ഛ വായിച്ച ഇവിടെ ഇരിക്ക. മനു നിന്റെ പപ്പ എവിടെ? അത് പപ്പ ഇവിടെ. അച്ചു അല്ല, ഞാനിവിടില്ല എന്നുള്ള പഴയ തമാശ അത് പിന്നെ ഇവനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു. പിന്നീട് തോന്നി വേണ്ടാന്ന്. എന്നാ തുടങ്ങിക്കോ, പറയാനുള്ള വഴക്കൊക്കെ പറഞ്ഞു. ഉപദേശം വേണ്ട അച്ചു, വഴക്കു മാത്രം മതി. അതിന് നിന്നെ വഴക്ക് പറയാനാ ഞാൻ വന്നേന്ന് ആരാ പറഞ്ഞേ? ഓ, ഞങ്ങൾ ഞങ്ങളുടെ മനുവിനെ കാണാനും അവന്റെ അമ്മയുടെ വിശേഷങ്ങൾ അറിയാനും കൂടി വന്നതല്ലേ. ഓ രക്ഷപ്പെട്ടു, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ ആൽബിനെ, നീ എന്നാ ശരിക്കും ധരിച്ചിട്ടുള്ളത്? ആ അതൊക്കെ പോട്ടെ, അമ്മക്ക് എങ്ങനെയുണ്ട് മോനെ? വാച്ചോ അകത്തേക്ക് വാ, കാണാം. ആ റീസ കിടന്നോളൂ, കിടന്നോളൂ, എഴുന്നേൽക്കണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അച്ചോ, സുഖമായി വരുന്നു. അവക്ക് എപ്പോഴാ അച്ഛാ കുഴപ്പമുണ്ടായിട്ടുള്ളത്? രോഗമുള്ളപ്പോഴും അവൾ അങ്ങനെ തന്നെ പറയും. ഞങ്ങളെ വിഷമിപ്പിക്കുന്നത് അവക്ക് ഇഷ്ടമല്ല. റീസ നോക്ക്, ആൽബയ്ക്ക് നിന്നോടുള്ള സ്നേഹം. പിന്നെ അച്ഛാൻ എന്നോടുള്ള സ്നേഹത്തെ പറ്റി എനിക്കറിയില്ലേ. ശരിയാ, ആ സ്നേഹം കാണിക്കാനാ ഞാൻ തോറ്റുപോയത്. അംഗനവാടിയിൽ ഇവള് ആയി ജോലി ചെയ്ത് മക്കളെ നോക്കിയിരുന്നപ്പോ ഞാൻ കുടിച്ചു നടന്നു. ഇപ്പോഴും ഞാൻ അതേ നടപ്പ് തന്നെ നടക്കുന്നു അല്ലേ അച്ചു? ആ തിരിച്ചറിവ് നിനക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ. എല്ലാം വൈകിപ്പോയച്ചു. അതിവരുടെ ഹാർട്ടിന്റെ വാൽവിനാ തകരാറ്. ചികിത്സയ്ക്ക് ലക്ഷങ്ങളാ വേണ്ടത്. അതിനൊന്നും ചെയ്യാൻ പറ്റാത്തവനായി പോയില്ലേ ഞാൻ. കരളോ കിഡ്നിയോ കൊടുക്കാന്ന് വെച്ചാ ഈ കുടിയന്റെ ആയതുകൊണ്ട് അതിനൊരു ഡിമാൻഡും ഇല്ല. അവിടെയും ഞാൻ തോറ്റുപോയി. പോട്ടെ ആൽബി, ഇത്രയൊക്കെ സംഭവിച്ചു എന്നിട്ടും നീ കുടി നിർത്തുന്നില്ലല്ലോ. സങ്കടം മാറാനാച്ച. ആ സങ്കടം മാറാൻ കുടി, പിന്നെയോ ആ കുടി കൊണ്ട് അതിന്റെ ഇരട്ടി സങ്കടം അല്ലേ? ഇതെപ്പോഴും ഇങ്ങനെയാണച്ചോ,
കുടിയുടെ കാര്യം പറഞ്ഞ അച്ചായൻ ഇങ്ങനെ. പിന്നെ ഞാൻ ആ പറച്ചിലങ്ങ് നിർത്തി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ട്രീസയ്ക്ക് ഒപ്പമുണ്ട്. അവിടുന്ന് എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അത് മതി അച്ചോ. അച്ചോ, അച്ഛൻ പറയാൻ വന്ന കാര്യം പറയാതെയാ പോകുന്നെന്ന് എനിക്കറിയാം. ഈ കുഞ്ഞുങ്ങളും വന്നത് അതിനു വേണ്ടിയിട്ടല്ലേ. ഇത്തവണത്തെ ക്രിസ്മസ് കരോളിന് മനുവും ഉണ്ടാകും. മറ്റുള്ള മക്കളെ പോലെ കളിച്ചും സന്തോഷിച്ചും നടക്കാനുള്ള ഭാഗ്യം എന്റെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. കർത്താവിന് വേണ്ടിയെങ്കിലും അവനൊന്ന് സന്തോഷിച്ചോട്ടെ അച്ചോ. ട്രീസയ്ക്ക് എല്ലാം അറിയാൻ ദൈവം ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. മനുവാണ് ട്രീസയുടെ അരികിൽ നിന്ന് മാറാതെ എല്ലാം ചെയ്തു തരുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നും ചോദിക്കാതെ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അച്ഛാ, എനിക്ക് എന്നും ക്രിസ്മസാ. ഇവന്റെ പേര് മനു. ഇമ്മാനുവൽ എന്നതിന്റെ ചുരുക്കപ്പേരാ. ഇവൻ കൂടെയുള്ളത് കൊണ്ടാ എനിക്ക് എന്നും ക്രിസ്മസ് ആണെന്ന് പറഞ്ഞത്. പിന്നെ ക്രിസ്മസിനെങ്കിലും അവനെ കർത്താവിന് വിട്ടുകൊടുക്കണ്ടേ. ട്രീസ, നീ പുണ്യം ചെയ്തുകൊണ്ടാ ഇങ്ങനൊരു മകനെ കിട്ടിയത്. ഞാൻ ചെയ്ത പുണ്യം കൊണ്ടല്ല അച്ഛോ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ വിലയാ. അല്ലെങ്കിൽ ഇങ്ങനൊരു മുത്തിനെ എനിക്ക് എവിടുന്ന് കിട്ടാനാ? അപ്പൊ ട്രീസയുടെ കാര്യം ഞാൻ നോക്കും. അത് ഇനി ഞാൻ നോക്കും അച്ഛാ. അതും പറഞ്ഞ് സങ്കടം കൂടി ഷാപ്പി പോയി കുടിക്കരുത്. ഇല്ലച്ചാ, ഇല്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി അച്ഛാ. ശരിയെടാ, പിന്നെ കാണാം. ഡാ പോട്ടേട്ടോ, പ്രാക്ടീസിന് വന്നോട്ടോ. മാലാകമാരുടെ സ്ഥാനത്താണ് നിങ്ങളിപ്പോ. ശാന്തിയുടെയും സന്തോഷത്തിന്റെയും സന്ദേശം എല്ലാവരെയും അറിയിക്കണം. ആരെയും അവഗണിക്കരുത്. ആരുടെ വീട്ടിലും പോകാതിരിക്കരുത്. നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും ഹൃദ്യവും മാതൃകാപരവുമായിരിക്കണം. ശരിയച്ചു. വാ. ഇനി നിങ്ങൾ ആ പാട്ടൊന്ന് കളിച്ച് ഇവിടുന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. പൂക്കാലം വന്ന പോലെ പൂത്തു നിൽക്കുന്നു, ദീപങ്ങൾ കൺതുറന്നു കാത്തു നിൽക്കുന്നു. പൂക്കാലം വന്ന പോലെ പൂത്തു നിൽക്കുന്നു, ദീപങ്ങൾ കൺതുറന്നു കാത്തു നിൽക്കുന്നു. ഇത് ക്രിസ്മസ് ആവല്ലോ, ഇത് സ്വർഗീയ രാത്രി. വിണ്ണിൽ വാനവ സംഗീതം അധികാരം കണ്ടിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര പേടിയാ. കാണാത്ത ഒരാളെ നീ എന്തിനാ പേടിക്കണേ? എടാ, നീ പിശാചിനെ കണ്ടോ? അതില്ല. നിനക്ക് അതിനെ പേടിയില്ല? അത് പിന്നെ പേടിക്കുണ്ട്. എന്നാ പിന്നെ നീ? എടാ, ഇവളൊരു പട്ടി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞാണ്. ഇനി അയാളെ പട്ടീനെ അങ്ങനെ വിട്ട് കടിപ്പിക്കോ? ഓടുവീര പട്ടിയാ, കടിച്ചിക്കോ എന്നാലും അതിനെ കല്യാടങ്ങു. അയ്യോ, അന്നാ അവിടെ കേറണ്ട, വാ നമുക്ക് പോവാ. നിക്ക്, നമ്മളോട് അച്ഛൻ എന്തിട്ടാ പറഞ്ഞേ? ആരെയും ഒഴിവാക്കരുത് എന്നല്ലേ. നമുക്ക് ഇവിടെ കേറാം. ആൾക്കാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. വാ. അയാളുടെ കയ്യിലൊരു തോക്കുണ്ടെന്നാ കേട്ടാണ്. നിങ്ങള് പേടിക്കാതെ വാ.
നീ അയാളെങ്ങാനും വെടിയൊന്നും മിണ്ടാതിരുന്നേടാ. ആരും പേടിക്കണ്ട, അത് നമ്മുടെ കൂടെയുള്ള ചാവാലിപ്പട്ടിയാ. അയ്യേ പോയട. അത്യുന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ ഞങ്ങൾ അങ്കിൾ കരോളിന് വന്നതാ. നീ ഒറ്റയ്ക്കുള്ളൂ? അല്ല, അവിടെ നിക്കാണോ? ഇങ്ങ കേറി വാ മക്കളെ. അയാള് വിളിക്കണ്ട്, പോണോ? മടിക്കാതെ ഇങ്ങ കേറി വാ. പട്ടീനെങ്ങനെ അഴിച്ചിട്ട് കടിപ്പിക്കാം. ഈ കിളവനെ അന്വേഷിച്ച് ആരും ഇവിടെ വരാറില്ല. നിങ്ങളും വരില്ലെന്നാ ഞാൻ കരുതിയത്. എന്നെ പറ്റി ആളുകൾ ഓരോരോ കഥകളല്ലേ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വരുമോ എന്ന് സംശയമായിരുന്നു. അഥവാ വന്നാ തെളിയിക്കാൻ ഞാൻ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്താടാ മക്കളെ നിങ്ങൾ ഇങ്ങനെ അന്തിച്ചു നിക്കണ? ആ ഉണ്ണിയവിടെ വെച്ചിട്ട് ഒരു നല്ല ഡാൻസ് ഒക്കെ കളിക്ക. ബേത്ലഹേമിൻ താഴ്വരയിൽ ഹേമന്ദരാവിൽ ഗോശാലയ്ക്കുള്ളിലെ പുല്ലുമെത്തയിൽ ബേത്ലഹേമിൻ താഴ്വരയിൽ ഹേമന്ദരാവിൽ ഗോശാലയ്ക്കുള്ളിലെ പുല്ലുമെത്തയിൽ ഭൂജാതനായ സർവേശ്വരൻ ലോകത്തിൻ പാലകനാമേശുനാഥൻ ഇത് ക്രിസ്മസ് നാവല്ലോ ഇത് സ്വർഗീയ ലോകൈകരക്ഷകൻ കണ്ണീരുമായ്ക്കുന്ന കരുണാമയൻ പാപങ്ങൾ പോക്കുന്ന ലോകൈകരക്ഷകൻ കണ്ണീരുമായ്ക്കുന്ന കരുണാമയൻ ഈ ഭൂമിയിൽ ജാതനാകുന്നു മണ്ണിന്റെ മക്കൾക്കിന്ന് ശാന്തി ദൂതുമാ ഇത് ക്രിസ്മസ് നാവല്ലോ ഇത് സ്വർഗീയ കൊള്ളാം, തകർത്തു. ഇനി നമുക്കല്പം മധുരം കഴിക്കാം. എടുത്ത് കഴിക്കും മക്കളെ, എല്ലാവരും എടുത്ത് കഴിക്കേ. എന്നെപ്പറ്റി ആളുകൾ നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്നെ വേറെന്തൊക്കെയോ പേരാ ആളുകൾ വിളിക്കുന്നത്. ഗോലിയാത്ത്. എന്നെ കണ്ട അങ്ങനെ തോന്നുമോ? ഞാൻ ഇവിടെ അല്ലായിരുന്നു, അങ്ങ് സിംഗപ്പൂരിലായിരുന്നു. വല്ലപ്പോഴും ഞാനും എന്റെ ഭാര്യയും നാട്ടിൽ വരും, അത്രമാത്രം.
കഴിഞ്ഞ വർഷം ഇതേ ക്രിസ്മസ് രാത്രിയിലാ എന്റെ സെലീന പോയത്. അങ്കിൾ, ആരാ സെലീന? എന്റെ ഭാര്യ. പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ മാത്രം തിരിച്ചു വന്നു. പിന്നെ കാണുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യമായി. ദൈവത്തോടും. അങ്ങനെ പള്ളിയിലും പോകണ്ടായി. പിന്നെ ഞങ്ങളോട് ഇങ്ങനെ സ്നേഹം കാണിക്കാൻ കാരണം? ഇന്നലെ സെലീന വന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇരുന്ന പോരാ, പള്ളിയിലൊക്കെ ഒന്ന് പോണം, ആളുകളൊക്കെ ഒന്ന് കാണണം. ഈ മരിച്ചോയ സെലീനാന്റി എങ്ങനെ ഒന്ന് പറഞ്ഞു? അതൊക്കെ ഒരു തോന്നലാ. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അവർ നമ്മളോട് സംസാരിക്കും. ക്രിസ്മസ് കരോൾ ഇന്ന് ഈ വീട്ടിൽ വന്ന ദൈവം എന്നെ ക്ഷണിച്ചതുപോലെ കരുതി പള്ളി പോകാമെന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി. അങ്കിൾ, ശരിക്കും ഞങ്ങൾ ഇവിടെ കേറില്ലായിരുന്നു. ഈ മനു കാരണമാ ഞങ്ങൾ ഇന്നിവിടെ കേറിയത്. ഞങ്ങൾ പേടിച്ച് തിരിച്ചു പോയതാ, പക്ഷെ മനു നിർബന്ധിച്ച് കയറ്റി. ഇവൻ മിടുക്കനാ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടും ഇവൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നില്ലേ? ഇത്തവണത്തെ കരോളിന് ഇവൻ ഉണ്ടാവില്ലായിരുന്നു. ഇവന്റെ അമ്മയ്ക്ക് സുഖമില്ല. ഇവനാണ് ഇവന്റെ അമ്മയെ നോക്കുന്നത്. അമ്മയ്ക്ക് എന്ത് പറ്റി? ഹാർട്ടിന്റെ വാൽവിന് തകരാറാന്നാ ഡോക്ടർമാര് പറഞ്ഞത്. ഓപ്പറേഷന് ലക്ഷങ്ങൾ വേണമെന്നാ പറയണേ. ദൈവം എല്ലാറ്റിനും ഒരു വഴി കാണിക്കാതിരിക്കില്ല. എല്ലാം ശരിയാവും. ഞാൻ പള്ളിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനോട് എന്റെ അന്വേഷണം ഒന്ന് പറയണം. ആ ശരി മക്കളെ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് എല്ലാവർക്കും ഇന്നലെയായിരുന്നു, പക്ഷേ ഇന്നാണ് നിങ്ങൾക്ക് യഥാർത്ഥ ക്രിസ്മസ്. രാത്രിയിൽ കുർബാന കഴിഞ്ഞ ഗീവർഗി ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു. മനുവിന്റെ അമ്മയുടെ കാര്യം തിരക്കി. ഓപ്പറേഷൻ എന്ത് ചെലവ് വന്നാലും വഹിച്ചോളാന്ന് പറഞ്ഞു. ദൈവം ഞങ്ങൾക്കായി മനുഷ്യരൂപത്തിൽ വന്നു അല്ലേ അച്ചു? ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കട്ടെ അച്ചു. അച്ചോ, രണ്ട് കാര്യം എനിക്ക് മനസ്സിലായി അച്ചു. ക്രിസ്മസ് ഒരു ദിവസമല്ല, അതെന്നുമുണ്ട്. രണ്ട്, ഞാൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ല. എല്ലാം ദൈവനിശ്ചയം. ഇവനും ഒരു നിമിത്തമായി. ഞാൻ ആശുപത്രിയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഗീവറിക് സേട്ടനെയും ഞാൻ എൻ്റെ കൂടെ വിളിച്ചതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അച്ഛൻ പോയി വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നല്ലേ പറയാറ്, അതുകൊണ്ട് അദ്ദേഹം വന്നില്ല. വണ്ടി ഞാൻ ഏർപ്പാടായിക്കൊള്ളാച്ചു, രാവിലെ തന്നെ പുറപ്പെട്ടോളാം. ഓ, കർത്താവ് കൂടെയുണ്ട്, എല്ലാം ശരിയാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പിള്ളേര് പുറത്തു നിൽക്കുന്നുണ്ട്. ശരിയടാ മനു, പള്ളിയിലേക്ക് വരണോട്ടോ. മനു, ബൈ ബൈ. അച്ഛാ, ദേ നോക്കിയേ, എവിടെ നിന്നീച്ചോ? കൊള്ളാലോ, കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്ന് കാണാതെ പോയിട്ട് ഇവിടെ വന്നിരിക്കുകയാണല്ലേ. കാലം വന്ന പോലെ പൊത്തു നിൽക്കുന്നു, ദീപങ്ങൾ കൺതുറന്നു കാത്തു നിൽക്കുന്നു. ഉക്കാലം വന്ന പോലെ പൂത്തു നിൽക്കുന്നു, ദീപങ്ങൾ കൺതുറന്നു കാത്തു നിൽക്കുന്നു. ഇത് ക്രിസ്മസ് ആവല്ലോ, ഇത് സ്വർഗീയ